ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് റമദാൻ പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ കിച്ചനിൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ ഈ ഭാഗത്ത് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം കിട്ടും. നോമ്പ് സമയത്ത് മിക്കവാറും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കറികളിലും ഗരം മസാലയും പെരിഞ്ചീരും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതെപ്പോഴും നമ്മൾ കുറച്ച് അധികം പൊടിച്ച് വെക്കണം. ഞാനിത് ഗരം മസാല കിറ്റ് വാങ്ങിച്ചതാണ്, അതായിരിക്കും എളുപ്പം. ഗരം മസാലയും പെരിഞ്ചീരും ഒക്കെ നല്ല ചൂടാക്കിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. മീഡിയം ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. പെരിഞ്ചീരകവും ചൂടാക്കിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചൂടാക്കി എടുക്കാൻ, കരിഞ്ഞു പോകരുത്. ചെറുതായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ, ചൂടോടുകൂടി പൊടിച്ചെടുക്കരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സറിൻ്റെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം പാടില്ല. നന്നായിട്ട് തുടച്ചെടുത്ത് വെക്കണം. ആദ്യം ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെക്കണം. ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ടീനിലേക്ക് ഇട്ട് വെക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാം. അതുപോലെ ഈ ഗരം മസാലയുടെ ആ ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കറിക്കൊക്കെ ചേർക്കാൻ എടുത്തിട്ട് നല്ല മുറുക്കി അടച്ച് വെക്കണം കേട്ടോ. അതുപോലെ പെരിഞ്ചീരകവും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പെരിഞ്ചീരകവും നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ടിന്നിലേക്ക് ഇട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാം. എപ്പോഴും നോമ്പ് സമയത്ത് ഞാൻ മസ്റ്റായിട്ട് ചെയ്ത് വെക്കുന്ന ഒന്നാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഉപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. നന്നായിട്ട് ചൂടായി വന്നാൽ മതി, ഉപ്പിൻ്റെ കളറൊന്നും ചേഞ്ച് ആകരുത്. ഉപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്കൊന്നും മാറ്റി വെക്കണ്ട. ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സെയിം അളവിനായിട്ടും എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 150 ഗ്രാം എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നോമ്പ് സമയത്ത് ഞാൻ 300 ഗ്രാം വെളുത്തുള്ളിയും 300 ഗ്രാം ഇഞ്ചിയും എടുക്കാറുണ്ട്. ഈ ഇഞ്ചി പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സറിൻ്റെ ജാറിലേക്ക് ആദ്യം പകുതി ചേർത്തിട്ട് ചൂടാക്കി ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. മിക്സറിൻ്റെ ജാറിലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, നന്നായിട്ട് തുടച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അതുപോലെ ഒട്ടും വെള്ളം ചേർക്കരുത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഉപ്പ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ദാ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ടിന്നിലേക്ക് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഒരുപാട് നാൾ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. അല്ലാതെ നമ്മൾ കറി നോമ്പ് സമയത്ത് കറി വെക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുത്ത് പിന്നെ അത് പേസ്റ്റാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ടൈം വേസ്റ്റ് ആകുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ
വളരെ ഉപകാരമാണ്. അതുപോലെ കറിക്കൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് വെളിയിൽ വെക്കാതെ അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇനി കുറച്ച് അധികം കൊച്ചുള്ളിയും സവാളയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി ഒരു കിച്ചൻ ടവൽ ഉപയോഗിച്ച് അതിൻ്റെ വെള്ളവും ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഒരു ടിന്നിലേക്കിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. രണ്ടാഴ്ച നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി തുടച്ചെടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് സമൂസ ഷീറ്റ് റെഡിയാക്കി എടുത്ത് വെക്കാം. 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഈ തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സമൂസ. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കെടുക്കുന്ന സൈസിലുള്ള ഉരുളയാക്കിയിട്ട് നല്ല കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് സമൂസ ഷീറ്റ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 2 സൈഡ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ഷീറ്റിൻ്റെ മറു സൈഡ് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ഷീറ്റിൻ്റെ മറു സൈഡ് കട്ട് ചെയ്തെടുക്കാം. സമൂസ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് അവിടെ നമുക്ക് മൈദയുടെ പേസ്റ്റ് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് വെക്കാം. അതിനുള്ളിലേക്ക് സമൂസയുടെ ഫില്ലിംഗ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേൽഭാഗം താഴോട്ട് വെച്ചിട്ട്
മൈദയുടെ പേസ്റ്റ് വെച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇനി ഈ സമൂസ ഷീറ്റ് ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ കട്ട്ലറ്റ്സ് റോൾസും ഒക്കെ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ട് ഒരു സിപ്പ് വാഷ് ബാഗിൻ്റെ അകത്ത് സൂക്ഷിക്കുവാണെങ്കിൽ അത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. നമുക്കിത് രണ്ടാഴ്ച വരെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ആവശ്യത്തിന് മാത്രം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുക, ഒട്ടും വേസ്റ്റ് ആക്കരുത്. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചൺ കഴിവതും വൃത്തികേടാകാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആകില്ല. അതുപോലെ വെജിറ്റബിളും നോൺ വെജും ഒഴിച്ച് ബാക്കിയെല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.